വെൽക്കം ടു ലുബീസ് കിച്ചൺ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പശുവിൻ പാലിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള നേന്ത്രപ്പഴം പ്രഥമനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 400 ഗ്രാം ശർക്കരയാണ്. ഇതൊരു 2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ആദ്യമേ നമ്മളിങ്ങനെ ശർക്കര ഉരുക്കി വെക്കണം. ഉരുക്കി വെച്ചതിന് ശേഷം ഒരു സ്ട്രെയിനർ യൂസ് ചെയ്ത് അത് അരിച്ചിട്ട് വേണം എടുക്കാൻ. കൂടുതലും ശർക്കരയിൽ പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ചവ്വരിയാണ്. ചവ്വരി ഞാനൊരു 1/2 കപ്പ് ചവ്വരി, ചെറിയ ചവ്വരിയാണ് കേട്ടോ എടുത്തത്, അതായത് സാഗോ സീഡ്. അത് ഒരു കുറച്ച് വെള്ളത്തിലിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പം അതും ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിരിക്കുക. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം ഞാൻ ഇവിടെ ഒരു 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണിത്. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇത് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല പഴുത്ത പഴം വേണം ഇതിനായിട്ട് എടുക്കാൻ. പച്ചപ്പഴമാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പായസത്തിന് ഒരു കറയുടെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പഴുത്ത പഴമായിരിക്കും അത്രയും ടേസ്റ്റ് ആയിരിക്കും പ്രഥമന്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഴം നല്ല വൃത്തിയായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അടിക്കാൻ പാടുള്ളൂ. ഇത് ഞാനിപ്പോൾ 2 കപ്പ് പാൽ ചേർത്താണ് അടിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടി വരും ഇത് അടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സിയിൽ കുരുങ്ങി തന്നെ ഇരിക്കും. ഞാനിപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടില്ല, ചെറുതായിട്ടൊരു തരി വരുന്ന രീതിയിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ പായസം വെക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നത്. മെൽറ്റ് ആകുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ 5 ടേബിൾ സ്പൂണൊക്കെ വരും. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ എന്ന് പറയുമ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. എല്ലാം ഒരേ സൈസ് ആവാൻ ശ്രദ്ധിക്കണം, എങ്കിൽ നന്നായിട്ട് ഇത് വറന്ന് കിട്ടുള്ളൂ. അപ്പം അതും കൂടി ഇട്ട് ഞാനൊന്ന് വറുത്തെടുക്കുവാണ്. തേങ്ങ വറുത്തതിട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ ഇങ്ങനെ മുറിച്ചെടുത്തത്, ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതിപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് എടുക്കാം. അപ്പം തേങ്ങ കുറച്ച് ഒരു 1/4 ഭാഗം വറന്നതിന് ശേഷം മാത്രമേ അണ്ടിപ്പരിപ്പ് ഇടാൻ പാടുള്ളൂ. തേങ്ങയ്ക്ക് കുറച്ച് കൂടുതൽ സമയം വേണം ഫ്രൈ ആയി വരാൻ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇനി നല്ല കളറൊക്കെ ചേഞ്ചായി ഒരു ബ്രൗൺ കളറിൽ വരുമ്പോൾ മാത്രം നമുക്ക് ഉണക്കമുന്തിരി കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനും അതിപ്പോൾ ഒരു പിടിയിലാണ് ഇട്ടിരിക്കുന്നത്, ഒരു പിടി കിസ്മിസ്. ഇനി കിസ്മിസ് ഇങ്ങനെ ബോളായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഇനി പായസം വെക്കുന്നത്. ഇത് നമുക്കിനി ലാസ്റ്റ് ഇടാം. അപ്പോൾ ഞാനിനി കുറച്ച് നെയ്യും കൂടെ ഇടുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മൾ അഴിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നേന്ത്രപ്പഴമില്ലേ, ആ നേന്ത്രപ്പഴം നല്ല വൃത്തിയായിട്ടൊന്ന് ഈ നെയ്യിൽ വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ മിക്സിയിൽ നിന്ന് ആ നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഈ നേന്ത്രപ്പഴത്തിലെ വെള്ളമൊക്കെ ഒന്ന് മാറി നല്ലൊരു ടേസ്റ്റിൽ കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു ചെറുതായിട്ട് ആ മഞ്ഞ കളറൊന്ന് കൂടില്ലേ, ആ കൂടുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നേന്ത്രപ്പഴം നല്ല പേസ്റ്റായി നെയ്യൊക്കെ പിടിച്ച് നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കരിയാതെ ശ്രദ്ധിക്കണം. അതുപോലെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകില്ല. ഒരു ഫ്ലെയിം കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഒന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ആ ഇതിലെ വെള്ളമൊക്കെ മാറി ഒരു ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആവുന്നവരെങ്കിലും നമ്മൾ വഴറ്റണം, എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റിൽ ഇത് കിട്ടുള്ളൂ. അപ്പം ഇനി നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രം ചവ്വരി ചേർക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ചവ്വരി ചേർക്കുന്നതെങ്കിൽ മിക്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കട്ടിയുള്ളൊരു സാധനത്തിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേന്ത്രപ്പഴത്തിൽ ചവ്വരി ആദ്യം ഒന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ചവ്വരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കണം. ആ നേന്ത്രപ്പഴവും ചവ്വരിയും കൂടെ ഒന്ന് മിക്സായി വരണം. അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് തിളവരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം. നമ്മൾ ശർക്കര പാനിയുടെ കൂടെ പാൽ ഒഴിക്കുമ്പോൾ പിരിയും എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പിരിയത്തൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ശർക്കര പാനി കുറേശ്ശെ ആയിട്ട്
ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പാല് നമ്മളിനി ഇപ്പോൾ ഒഴിക്കുന്നില്ല, പിന്നെയാണ് ഒഴിക്കുന്നത്. ശർക്കര പാനിയൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം ഒഴിക്കുക. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാ പൊടിയും കൂടെ ചേർക്കണം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഏലക്ക ആയിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10-12 എണ്ണം എടുത്തിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്താലും മതി. പൊടിയാകുമ്പോൾ അതിലിങ്ങനെ ഇടയ്ക്ക് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ കൊത്തൊന്നും വായിൽ തട്ടില്ല. അതാണ് ഞാൻ പൊടിച്ച് വെച്ചത് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും കൂടെയൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരുന്ന സമയത്ത് പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ കുറച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം വീണ്ടും വീണ്ടും ചേർക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ പാലൊഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ പിരിഞ്ഞൊന്നും വരത്തില്ല. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും പാലൊട്ടും പിരിഞ്ഞ് വന്നിട്ടില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തേങ്ങാപ്പാൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഉപ്പിടുന്നില്ല. നമ്മൾ സാധാരണ ശർക്കര ഒട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർക്കാറുണ്ട്. പക്ഷേ ഇതിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം, പായസം റെഡിയായി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത്, കുറുകി വന്നതിന് ശേഷം നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനലായ സ്മൈൽ വിത്ത് ലുബിന നദീറും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. താങ്ക് യു.